Hi friends, welcome to my channel. Pinne nammal kaanikkan povunnathu designer blouse um pinne skirt um aanu kaanikkan povunnathu. Blouse ne vendittu 1 meter aanu cloth eduthittullathu. Ningalku ede type venalum edukkam. Njan idu nalla thick aayittu varuna oru endha paraya satin aanu eduthittullathu. Pinne skirt ne vendittu 4 meter chiffon aanu eduthittullathu. Endha paraya ee oru dress ne match aavana pole oru blouse eduthune illu. Aa oru skirt ne match aavana pole pinne lining um eduthirunde. Lining same adhe pole thanne endha paraya ആ ഒരു ക്ലോത്തിന് മാച്ചായിട്ട് എന്നെ എടുത്തിട്ടുണ്ട് അത് 4 മീറ്ററിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് എന്താ പറയുക നമുക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടില്ല അത് 4 എടുത്തിട്ടില്ല 3 എടുത്താലും അഡ്ജസ്റ്റ് ആവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക അപ്പോൾ 4 മീറ്റർ മിനിമം വേണം സ്കേർട്ടിന് ക്ലോത്ത് അപ്പോൾ ക്ലോത്ത് ഇതേപോലെ ഞാൻ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ആദ്യം ഇങ്ങനെ 2 ആയിട്ട് മടക്കി പിന്നെ ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് അങ്ങനെ 4 ആയിട്ട് മൊത്തം ആ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് നമ്മൾ 4 ആയിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതിൽ നിന്ന് ലെങ്ത്ത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണ് നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുക ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് 40 ആണ് ലെങ്ത്ത് എങ്കിൽ 40 മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം മനസ്സിലായോ ഇതിൽ കൂടുതലായിട്ട് ഒന്നും എന്താ പറയുക കട്ട് ചെയ്യാനില്ല ജസ്റ്റ് ലെങ്ത്ത് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ വേദി മൊത്തം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക ചെയ്യുക എത്രയാണ് ഇതിൽ ഫ്രില്ലിടേണ്ടത് അത്രയും നമ്മൾ ബാക്കി വരുന്ന ക്ലോത്ത് മുഴുവൻ നമ്മൾ ഫ്രില്ലിലേക്ക് യൂസ് ചെയ്യുക ചെയ്യുക അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഫുൾ ലെങ്ത്ത് വേണമെന്നുള്ള ആൾക്കാർ ആ ഫുള്ള് ലെങ്ത്തും എടുക്കാം ഓക്കെ ഇനി അടുത്തായിട്ട് നമ്മൾ ബാൻഡാണ് കട്ട് ചെയ്യേണ്ടത് അതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി സ്കേർട്ടിൻ്റെ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഷിഫോൺ ക്ലോത്ത് തന്നെ എടുത്തിട്ടുണ്ട് 4 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത് കാരണം ചെറിയൊരു ബാൻഡ് മാത്രമേ വെക്കുന്നുള്ളൂ പിന്നെ ഇനി അതിൻ്റെ വിഡ്ത്ത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള അളവ് എത്രയാണോ ആ അളവാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യാം ഓക്കെ എൻ്റെ ഹിപ്പിൻ്റെ അവിടെയുള്ള അളവ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിന് 2/2 കാരണം എത്രയാണോ ഫുള്ള് കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി ആയിട്ടാണ് എടുക്കുന്നത് 4 ആയിട്ടല്ല പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ റൗണ്ടായിട്ട് വരുന്ന പോലെ ഇപ്പോൾ 28 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക 14 എടുക്കുക അത് 28 വരും ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക 1 ഇഞ്ച് കൂടുതൽ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് ബാക്കി നമ്മുടെ അളവ് മനസ്സിലായോ എത്രയാണോ നിങ്ങളുടെ അളവ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടുതൽ എടുക്കുക മൊത്തത്തിൽ 2 ഇഞ്ചാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇതേപോലെ ഞാൻ ഉള്ളിൽ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു റൗണ്ടിൽ കിട്ടണം അതാണ് നമ്മുടെ ബാൻഡ് പിന്നെ സെയിം നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ്ങും 4 ആയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുക ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടതാണെങ്കിൽ സെയിം അതേപോലെ തന്നെ ക്ലോത്ത് അവിടെ വെക്കുക അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് സ്കേർട്ടിൽ കാര്യമായിട്ട് കട്ട് ചെയ്യാനൊന്നുമില്ല അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇനി മെയിനായിട്ട് സ്കേർട്ടിൽ ചെയ്യാനുള്ളൂ ഇനി അടുത്തായിട്ട് നമ്മളിതിൽ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബ്ലൗസിൽ നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെട്ടി മാറ്റി വെക്കുക ജസ്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണം അല്ലാണ്ട് ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്യണില്ല അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക ബ്ലൗസിൻ്റെ ലെങ്ത്താണ് അപ്പോൾ ഞാനിതിൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ നിന്ന് 1 എണ്ണം മാത്രം മാറ്റി വെക്കുക ഫ്രണ്ട് പീസ് മാത്രം മനസ്സിലായ ഫ്രണ്ട് പീസ് മാത്രം ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് അളവും കാര്യങ്ങളും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത് നോക്കാം കാരണം പ്രിൻസസ് കട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ബ്ലൗസിൻ്റെ കട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ലെങ്ത്ത് മാത്രം ഒന്നിച്ചെടുത്തു എന്നിട്ട് അതിൽ നിന്ന് 1 എണ്ണം അങ്ങോട്ട് മാറ്റി വെച്ചു ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ എത്രയാണ് വരുന്നത് സൈഡിലെ കാര്യങ്ങളും കട്ടിങ്ങും ഒക്കെ ഇനി നമുക്ക് കൊടുക്കാം ഇനി ഇതിൽ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ 7 ആണ് മാർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ അവിടെയും 7 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഇനി നമുക്ക് പ്രിൻസസ് കട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം ഒരുപാട് ബ്ലൗസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു 9 ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് വിഡ്ത്ത് നമ്മൾ 4 ആണ് കൊടുക്കുന്നത് 4 ഇഞ്ച് വിഡ്ത്തിൽ എന്താ പറയുക ഈ എൻഡ് വരെ 4 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം ഇനി ഇത് എവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ വന്ന് ഇതേപോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ഇതേപോലെയാണ് നമ്മൾ ഈ പ്രിൻസസ് കട്ട് എടുക്കുന്നത് പിന്നെ ഈ താഴത്തുനിന്ന് ഒരു എന്താ പറയുക 3 ഇഞ്ച് ഹൈ മേലോട്ടേക്കും 1.5 ഇഞ്ച് സൈഡിലോട്ടും ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കണ്ടില്ലേ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്
അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഇതെവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സൈഡിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, എന്താ പറയുക, സൈഡിൽ എന്ത് ചെയ്യുക, എത്രയാണ് നിങ്ങളുടെ അളവും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് മറന്നു പോകാൻ പാടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാനിത് എൻ്റെ സൈസിനനുസരിച്ചിട്ട് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക, പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഷേപ്പും കൂടി മാർക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും എൻഡിൽ നോർമൽ നമ്മുടെ അളവ് എത്രയാണോ വരുന്നത്, ഇപ്പോൾ 8 ആണ് വരുന്നതെങ്കിൽ 8 മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ, ഇതിപ്പോൾ ഞാൻ 8 മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് അളവാണ് ഇത് വരുന്നത്, അതിൻ്റെ കൂടെ ഞാൻ തയ്യൽ തുമ്പ് എക്സ്ട്രാ അതും കൂടി മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മളെപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മളെന്ത് ചെയ്യണം, താഴത്ത് 1 ഇഞ്ചും, ഇതാ താഴത്ത് 1 ഇഞ്ച് കൊടുക്കുക. എത്രയാണെന്നുള്ള മാക്സിമം, അങ്ങനെ കുറച്ച് കൂടുതലായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഏറ്റവും മേലെ വരുന്നത് ഒരു ഹാഫ് എങ്കിലും കൊടുക്കുക, മനസ്സിലായോ? ഇത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കൊടുക്കണം. അത്രയും കൂടുതൽ കൊടുത്തിട്ട് മാത്രമേ ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഫ്രണ്ട് പീസിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസ് നമ്മൾ ആദ്യം ആം ഹോളും കാര്യങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒരുപാട് വെറുതെ കട്ട് ചെയ്ത് കളയുന്നില്ല. ആ ഒരു പീസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ കുറച്ച് വെക്കണം, മനസ്സിലായോ? അതെന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അളവ് വീണ്ടും കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പീസ് കണ്ടില്ലേ, ഈ ഒരു പീസും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, എന്താ ഇത് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും താഴത്ത് 1 ഇഞ്ച് കുറവ് വരും. അപ്പോൾ അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ താഴത്ത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കൂടുതൽ എടുക്കുന്നത്, മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചെറിയൊരു ബോട്ട് നെക്ക് മാത്രമേ ഞാനിതിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഇഞ്ച് വിഡ്ത്ത്, ഓക്കെ, 4 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും മാത്രം വെച്ചിട്ടുള്ളൊരു ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്, ഓക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്ക്, അപ്പോൾ അത് എടുത്തിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് ആ സൈഡ് വരുന്ന ഓപ്പൺ വരുന്നുണ്ടല്ലോ, ആ ഓപ്പൺ വരുന്ന നേരെ സെൻറ്ററിലാണ് വരിക, നമ്മുടെ ബാക്കിൽ നേരെ സെൻറ്ററിൽ വരുന്ന ഭാഗമാണത്. അത് കഴിഞ്ഞിട്ട് സൈഡിൽ നമ്മൾ 1/4 ഇഞ്ച് വെറുതെ എക്സ്ട്രാ വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഷോൾഡർ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ കറക്റ്റ് അളവ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ കൊടുക്കുക. ഇനി ഷേപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും കൊടുക്കുന്ന പോലെ സാധാരണ നമ്മൾ എത്രയാണോ അളവ് ആ അളവ് മാത്രം കൊടുക്കുക. താഴത്തും അതേപോലെ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വരച്ചിട്ടുണ്ട്. പിന്നെ തയ്യൽ തുമ്പ് എക്സ്ട്രാ അതും കൂടിയും കൊടുക്കുക. അതിൽ നമ്മൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും കൊടുക്കുന്നില്ല, മനസ്സിലായത്? ബാക്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അത് നമ്മൾ ടക്കിടേണ്ടതാണ്, ഫ്രണ്ടിൽ 2 വശത്ത്, അല്ല സോറി, ബാക്കിൽ 2 വശത്ത് ടക്കിട്ട് കൊടുക്കണം. ആ ടക്ക് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബാക്കിലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസൈൻ കൊടുക്കുന്നത്. ഈ ബാക്ക് ഫുള്ളൊരു ഓപ്പൺ ആയിട്ട് വരുന്ന ടൈപ്പിലാണ് കൊടുക്കുന്നത്, ഓക്കെ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് നെക്ക് എത്രയാണോ വേണ്ടത് ഇറക്കം, അത് ഒരുപാട് ഇറക്കം വെക്കുന്നില്ല, 2 ഇഞ്ച് ഇറക്കം മാത്രമേ വെക്കുന്നുള്ളൂ. വിഡ്ത്ത് പിന്നെ 4 തന്നെയാണ് വരിക, അത് നമ്മൾ കൂട്ടാനോ കുറക്കാനോ പാടില്ല. ഓൾറെഡി ഫ്രണ്ടിൽ വിഡ്ത്ത് 4 ആണ് എടുത്തിട്ടുള്ളത്, അതേ വിഡ്ത്ത് തന്നെ നമ്മൾ ബാക്കിലെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, 2 ഇഞ്ച് മാത്രം എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വീതി വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. 2 വേണേ 2 എടുക്കാം, 3 വേണമെന്നുള്ള ആൾക്കാർക്ക് 3 എടുക്കാം. ഞാനിതിൽ 3 ആണ് എടുത്തിട്ടുള്ളത്. 3 എടുക്കുമ്പോൾ നല്ല വൈഡായിട്ടാണ് വരിക. അപ്പോൾ ഒരുപാട് വൈഡ് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് 1.5, 2 അതൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, 3 ഇഞ്ചിൽ ഞാനിങ്ങനെ താഴെ വരെ ഒരു സ്ക്വയർ പോലെ കണ്ടിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ വരച്ച് പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്യും, മനസ്സിലായി? ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട് എന്താ പറയുക, ബാക്കിൽ ഈ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആം ഹോളും പിന്നെ സൈഡിൽ വരുന്ന ഇതും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കും കൂടിയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതാണ് നമ്മുടെ ടക്കിട്ട് കൊടുക്കേണ്ടത്, മനസ്സിലായി? ഇതിങ്ങനെ ടക്കിട്ട്. അപ്പോൾ ബാക്കിനൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും വൈഡായിട്ട് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഇതിൽ മാത്രം കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ 3 ഇഞ്ച് എടുത്തുകൊണ്ടാണ്
ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഒരുപാട് ലെങ്ത് ഇല്ലാത്ത മുട്ട് വരെ മാത്രം വരുന്ന സ്ലീവാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ അളവിനും നിങ്ങൾക്ക് സ്ലീവ് എടുക്കാം. ഞാനിതിൽ 12 ഇഞ്ച് മാത്രമേ ലെങ്ത് എടുത്തിട്ടുള്ളൂ സ്ലീവിൻ്റെ. കറക്റ്റായിട്ട് ഒരു മുട്ട് വരെ മാത്രം വരുന്ന ഒരു ടൈപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്ലീവ് ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ സ്ലീവ് ലെസ്സോ എങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ കപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ കപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ലൈനിങ് എക്സ്ട്രാ എപ്പോഴും വെക്കണം. ഇതിപ്പോൾ ലൈനിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക തയ്ക്കാൻ പോവായിരുന്നു, ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റിയൊരു ക്ലോത്ത് ആയിരുന്നു ഇത്. പക്ഷേ നമ്മൾ കപ്പ് വെക്കേണ്ടത് കൊണ്ട് ലൈനിങ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ മാത്രം, ബാക്കിൽ ഞാൻ ലൈനിങ് വെക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രം വെക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് മാച്ചായിട്ടുള്ള ക്ലോത്ത് എടുക്കുക. കോട്ടൺ ആയാലും ശരി പോളിസ്റ്റർ ആയാലും ശരി, അത് അതിന് ഏതാണ് മാച്ചാകുന്നത് അതേപോലെ സെയിം നമ്മൾ എങ്ങനെയാണോ ഫ്രണ്ടിലത്തെ പീസ് ആ പ്രിൻസസ് കട്ട് കട്ട് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സെയിം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈനിങ്ങിലും കൂടി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ലൈനിങ്ങിൽ ലെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം കറക്റ്റ് അളവ് തന്നെ എടുക്കണം. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്താണ്. അത് അങ്ങനെ ചെയ്യേണ്ട, കറക്റ്റായിട്ടുള്ള അളവ് തന്നെ എടുക്കുക. ലെങ്ത് കുറവാണ്, ക്ലോത്ത് ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ട, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഫ്രണ്ട് പീസിൽ നമ്മൾ സൈഡ് എന്ത് ചെയ്യാം, പ്രിൻസസ് കട്ട് വെക്കണമല്ലോ, ആ രണ്ട് ഭാഗത്തും പ്രിൻസസ് കട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു രണ്ട് പീസും ഫിറ്റ് ചെയ്ത് കൊടുക്കുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും ആയിട്ട് ആദ്യം നമ്മൾ അതാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് മാത്രമേ നമ്മൾ ലൈനിങ്ങുമായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ഇതേപോലെ വെച്ചിട്ട് ഇത് ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരിക. അതല്ല താഴേന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷേ കറക്റ്റായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുത്തേക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് താഴെ നിന്ന് മേലെ വരുന്ന ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കിട്ടും. കണ്ടില്ല, ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? ഇതേപോലെ പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ തയ്ച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുക, ഈ ലൈനിങ്ങും നമ്മൾ സെയിം ആയിട്ട് എന്ത് ചെയ്യുക, ആ പ്രിൻസസ് കട്ട് പീസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, രണ്ട് ഭാഗത്തും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രം നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈനിങ്ങും പ്രിൻസസ് കട്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് സെയിം എങ്ങനെയാണോ നമ്മൾ നല്ല ക്ലോത്തിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിൽ മേലെ നമ്മുടെ നല്ല ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്ത് വെച്ചിട്ട് സാധാരണ എങ്ങനെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാറുള്ളത് സെയിം അതേപോലെ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പീസൊക്കെ വെച്ച് ചെയ്യില്ലേ, അതേപോലെ നെക്ക് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്തെടുക്കുക. നെക്ക് മാത്രം, ഓക്കെ, ഇതൊന്നും നമ്മൾ സൈഡ് കാര്യങ്ങളൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. നെക്ക് മാത്രം എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് ഇതേപോലെ വെച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം, കപ്പ് വെക്കണം. അപ്പോൾ എങ്ങനെയാണ് കപ്പ് വെക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കപ്പ് വെക്കാനുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓരോരോ ആൾക്കാർക്ക് എന്താ പറയുക, ഈ ഷോൾഡർ ടു ഇങ്ങനെ കപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്രയാണെന്നുള്ളത്. എന്നിട്ട് രണ്ട് വശം ഇതേപോലെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കറക്റ്റായിട്ട് അത് സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. ലെങ്ത് നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരുടെ അളവിനനുസരിച്ച് നോക്കണം. എന്താ പറയുക, 8, 9, 10 ആ ഒരു റേഞ്ചിൽ ഷോൾഡർ ടു അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് താഴ്ന്നു പോകാനും പാടില്ല, ഒരുപാട് മേലെ കയറി പോകാനും പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കപ്പ് വെക്കാനുള്ള ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സെയിം നൂല് തന്നെ എടുത്തിട്ട് നമ്മൾ അറിയാത്ത രീതിയിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? ചെറിയ രീതിയിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് വശത്തും. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് വശത്തും കപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇനി വേണേൽ നമുക്ക് സൈഡൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ സൈഡൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് താഴത്തെ ഭാഗവും അടക്കി സ്റ്റിച്ച് ചെയ്യണം. എന്താ പറയുക, ലൈനിങ് ലെങ്ത് കുറവായിട്ടാണ്, അല്ലാണ്ട്
എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ലെങ്ത് കറക്റ്റായിട്ട് തന്നെ വെക്കണം. എന്തെങ്കിലും ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെറുതായി പോയതാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, താഴത്തെ ഭാഗം ഞാൻ ജസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ബാക്ക് ആണ് നമുക്ക് ഇനി ഫിനിഷ് ചെയ്ത് എടുക്കേണ്ടത്. ബാക്ക് ഭാഗം കണ്ടില്ല, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇതിൽ ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നെക്ക് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ സൈഡിൽ ഇനിയും പൈപ്പിങ്ങും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടുന്ന് മുതൽ ഈ ആർച്ച് വരുന്ന പോലെ ഭാഗത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ പൈപ്പിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. നൂലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതുണ്ടല്ലോ, അതേപോലെ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ക്രോസ് ആയിട്ടുള്ള പീസിൽ കുറച്ച് പൈപ്പിംഗ് ഉണ്ടാക്കി വെക്കുക, ചെറിയ ചെറിയ പൈപ്പിംഗ് ആക്കി വെക്കുക. എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ഭാഗത്ത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കുക. ഈ സ്റ്റാർട്ടിങ് ഇവിടുന്ന് മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക, അത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗത്ത് ഇവിടുന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആ പൈപ്പിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് നല്ല വശത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലാണ്, ഇതേപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. മനസ്സിലായോ? അല്ലാണ്ട് നേരെ തിരിച്ചല്ല, ഇതേപോലെ വരുന്ന രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോരോ 2 ഇഞ്ച് ഗ്യാപ്പ് അല്ലെ 1 ഇഞ്ച് ഗ്യാപ്പ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരുപാട് വലിയ ഗ്യാപ്പ് വരരുത്. അങ്ങനെ 1/1 ആയിട്ട് താഴത്ത് വരെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും സെയിം നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്, ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണില്ലേ, സെയിം അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുക. മനസ്സിലായ? അതിന് സെയിം കളറ്, നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ സെയിം കളർ ക്ലോത്ത് ഉണ്ട്, ആ ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണില്ലേ, അതേപോലെ ഇതേ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡ് ഇതേപോലെ ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നെക്ക് ചെയ്യണ അതേ പ്രോസസ്സ്. കണ്ടില്ലേ, ഉള്ളിൽ ഇതേപോലെ മടക്കിയിട്ട് തയ്ച്ചിട്ടുമുണ്ട്. അപ്പോൾ തയ്യൽത്തുമ്പോൾ കാര്യങ്ങളൊന്നും പുറത്ത് കാണുകയില്ല, ഉള്ളിൽ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സെയിം നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിലും ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് ഭാഗത്തും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കൂടി ഫിനിഷ് ചെയ്യണം. അതിന് മുന്നേ എന്ത് ചെയ്യാം, ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നെക്ക് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് രണ്ട് ഭാഗത്ത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? രണ്ട് ഭാഗത്തും ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഭാഗത്ത് ഷോൾഡറും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ബോഡി ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗത്തും സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക, ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് വെക്കണം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വരുന്ന പോലെ തന്നെ വെക്കുക, എന്നിട്ട് ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബോഡി ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കപ്പും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം, ബാക്ക് സൈഡിൽ ആ ഒരു പൈപ്പിംഗ് വെച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കാരട്ട് കൊടുക്കണമല്ലോ ചെറിയ. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു പീസും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം, അതല്ലാണ്ട് ഫാൻസി ആയിട്ട് വയ്ക്കാനാണെങ്കിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ചെണ്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയായിട്ട് വരുന്ന പോലെ, കണ്ടില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അതാ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള അതാണ്. ഇതാ ബാക്കിൽ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ല, സെയിം ക്ലോത്ത് വെച്ച് ചെയ്യാനാണെങ്കിൽ പൈപ്പിംഗ് പോലെ ആക്കിയെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാനുള്ള സ്കേർട്ടും കൂടി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡ് ആണ് മെയിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ബാൻഡ് വെച്ചിട്ടാണ് ബാക്കി, ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടുക. മനസ്സിലായി? ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അത് കൊടുക്കണില്ലെങ്കിൽ കൊടുക്കണ്ട, കുഴപ്പമില്ല. പക്ഷേ അവിടെ മടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതെപ്പോഴും വെച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ സ്റ്റിച്ചിങ്. പറഞ്ഞത് മനസ്സിലായോ? ഇവിടുന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ മാർക്ക് കൊടുക്കുക. ഇത് നമ്മുടെ മടക്കാനും എന്താ പറയുക, എക്സ്ട്രാ ആയിട്ടുള്ള ക്ലോത്ത് ആണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക.
ഇനി നമുക്കിത് ഫ്രില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് അവിടെ ഒരു ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കണം. ഇവിടത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ടിക്കറ്റ് കൊടുക്കുകയാണ്. അത് നമുക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് അറിയാത്ത ആൾക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നാല് വശത്ത് നമ്മൾ ടിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് എന്നിട്ട് നമുക്ക് എന്താ പറയുക, ക്ലോത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ക്ലോത്തും നാലായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നാലായിട്ട് മടക്കിയതിലും നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഓരോരോ ടിക്ക് വരുമ്പോഴും നമ്മൾ ഈ പോയിൻ്റിലേക്ക് നമ്മൾ ആ ടിക്ക് എത്തണം എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇതിൽ മാത്രം എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ കൂടുതൽ ഫ്രില്ലാവുകയില്ല, കുറഞ്ഞും പോവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് വലിയ സ്കേർട്ടും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക, ടിക്കിട്ട് കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്രില്ല് കിട്ടും. ഇനി നമുക്കിതാ ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ലൈനിങ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. സെയിം നമ്മൾ ലൈനിങ്ങിലും ചെയ്യണം. ലൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടറ്റവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. രണ്ടറ്റവും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല വശമാണ് മേലെ വരുന്ന രീതിയിൽ അത് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രില്ല് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പുറത്തെ അറ്റം വരെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് ഇതേപോലെ ചെറുതായിട്ട് ഫ്രില്ലിട്ട് ഇങ്ങനെ വരികയാണ്. അത് നമ്മൾ ലൈനിങ് ആണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നല്ല ക്ലോത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ലൈനിങ് വെക്കാത്തതാണെങ്കിൽ സ്കേർട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബാൻഡിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റത്തും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി ഇതിൻ്റെ മേലെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മെയിനായിട്ടുള്ള ഷിഫോൺ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നല്ല വശമാണ്, ഈ മേലെ കാണുന്ന നല്ല വശമാണ്. അത് ഇതേപോലെ തന്നെ വെക്കുക, മടക്കിയിട്ട്. കണ്ടില്ലേ, ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. ബാൻഡ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഷിഫോൺ ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഷിഫോൺ ക്ലോത്തിൻ്റെയും നല്ലത് എടുത്തിട്ട് മേലെ വരുന്ന പോലെ വയ്ക്കുക. കണ്ടില്ലേ, നല്ല വശം മേലെ വയ്ക്കുക. അതിൻ്റെ അറ്റം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ മടക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് നേരത്തെ എങ്ങനെയാണോ ലൈനിങ് ചെയ്തിട്ടുള്ള സെയിം അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഫ്രില്ലിട്ട് വരിക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടിക്കിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ടിക്കിന് കണക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, അപ്പോൾ തീരെ അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുക, കുറച്ച് കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഫ്രില്ല് എല്ലാ ഭാഗത്തും എത്തും. കണ്ടില്ലേ, അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ഫ്രില്ല് മെയിൻറ്റെയിൻ ചെയ്ത് എന്താ പറയുക, ഫുള്ളായിട്ട് ഒരേ ഒരു അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുള്ളത്. അത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേയോ അല്ലെ അത് കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ആദ്യം എന്നാൽ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് കൊടുക്കണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിടുകയും ചെയ്യാം. എന്താ പറയുക, ഇതേപോലെ എന്ത് ചെയ്യുക, അപ്പുറത്തെ അറ്റത്ത് വരെ ഒരു ബാൻഡ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു അറ്റം വരെയും ഇപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബാൻഡ്, അധികം വീതിയൊന്നുമില്ല, ചെറിയൊരു വീതി മാത്രം കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് വിടുത്തൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അത്രയും വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വിടുത്തുള്ള ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരു ചെറുതായി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ മടക്കി മടക്കിയിട്ട് എന്താ പറയുക, ഈ ഒരു അറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആയിട്ടല്ലല്ലോ ഉള്ളത്, ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളത്. കണ്ടില്ലേ, രണ്ടും രണ്ടായിട്ടാണ് ഈ ഭാഗത്തും ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓപ്പൺ ആയിട്ടുള്ള ഇങ്ങനെ വരുന്നത് ആദ്യം ഇതൊന്ന് എന്ത് ചെയ്യണം, ലൈനിങ്ങുമായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സെയിം അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും, രണ്ട് ഭാഗത്തും ലൈനിങ്ങുമായിട്ട് ഒന്ന് ഈ ഇത്രയും മാത്രം, ഫുള്ളായിട്ടല്ല, ഈ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഒരു 5 ഇഞ്ചിലോ 6 ഇഞ്ചിലോ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മനസ്സിലായോ? എന്നിട്ട് ഇതാ ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങനെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നേരെ മടക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കില്ലേ, സൈഡൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗമുണ്ടല്ലോ, നമ്മൾ ഈ ലൈനിങ്ങും ഇതുമായിട്ട്
സ്റ്റിച്ച് ചെയ്തത്. അവിടുന്ന് മുതൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഓപ്പൺ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഓപ്പണിൽ നമുക്ക് വേണേൽ സിബ്ബ് ഫിറ്റ് ചെയ്യണേ സിബ്ബ് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ട് അടഞ്ഞു പോയിക്കോളും, അതല്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര വരെ മാത്രം ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഒന്നിച്ച് ഇതുവരെ മാത്രം ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് വേറെയും നമ്മുടെ മെയിനായിട്ടുള്ള ക്ലോത്ത് വേറെയായിട്ട് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. എൻഡ് വരെ നമ്മൾ ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യണില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ മാത്രം ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ഷേപ്പൊക്കെ ചെയ്ത് കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഉണ്ട്. ആ ഒരു ഓപ്പണിൽ നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടാട്ടോ, ഈ ഓപ്പണിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടാം, അവിടെ സിബും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും താഴത്ത് എന്തു ചെയ്യാം, നമുക്ക് മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ എന്താ പറയുക, കൊളുത്തിട്ട് കൊടുക്കണം. അവിടെ ഹുക്ക് വേണമെങ്കിൽ ഹുക്ക്, നമ്മളെ പാൻറ്റിനും പാവാടക്കൊക്കെ വെക്കുന്ന ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല, എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വേറെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ രണ്ടും ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ ഹുക്കും കൂടി ഇട്ട് കൊടുക്കാം. സൈഡിൽ സിബും കൂടി ഫിറ്റ് ചെയ്യാം. അതല്ല, രണ്ട് ഭാഗത്തും കെട്ടിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ജസ്റ്റ് ഇതൊരു എന്താ പറയുക, സ്കേർട്ടിൻ്റെ ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്കത് ഫിറ്റ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും എൻഡിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണം, ലൈനിങ്ങും മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാനിത് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിൽ അപ്ലോഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിതിൻ്റെ കൂടെ എന്താ പറയുക, കുറച്ച് ഒരു ഗ്രാൻഡായിട്ടുള്ളൊരു ഷോളാണ് എടുത്തിട്ടുള്ളത്, നെറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.